ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ചപ്പാത്തിൻ്റെയും കുബോസിൻ്റെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷായിട്ടാണ്. അപ്പം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഡിഷിൻ്റെ പേര് ഞാൻ പറയാം, ചിക്കൻ ചുക്ക. അപ്പം നമുക്ക് ഈ ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മൂന്നുള്ളി നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം നമ്മൾ ഉള്ളി ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പം ഒരു ഗോൾഡൻ കളറാവുമ്പം ഒന്ന് കോരിയെടുക്കണം. അധികം കരിക്കരുത്. അപ്പം നമ്മളിത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ഈസിയും ടേസ്റ്റുമായ ഒരു റെസിപ്പിയാണ്. പക്ഷേ ഉള്ളി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടൈം എടുക്കുക. അപ്പം ഞാൻ 1 കിലോ ചിക്കൻ ചെറിയത് ഒരു മീഡിയം ടൈപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, കുരുമുളക് പൊടി തന്നെ ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. അപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും പിന്നെ വെളുത്തുള്ളി പേസ്റ്റും. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 തണ്ട് കറിവേപ്പില നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നേരത്തെ എടുത്ത് വെച്ച പൊരിച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 1 മണിക്കൂർ വേണമെങ്കിലും വെക്കാം. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് ഇതിൽ എൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 1 മണിക്കൂർ വെക്കുമെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇതിനേക്കാളും മസാല ഒക്കെ നന്നായിട്ട് പിടിക്കും. പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പം നിങ്ങൾ നമ്മുടെ ഉള്ളി പൊരിച്ച ഓയിലില്ലേ, അതിൽ നിന്ന് 2 സ്പൂൺ ഓയിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് കറി തയ്യാറാക്കാം. അപ്പം നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ പാത്രമൊക്കെ റെഡിയാക്കി ഉള്ളി പൊരിച്ച ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ, നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പം നന്നായിട്ട് ചിക്കനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നുമില്ലാതെ ആണ് നമ്മൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. വെള്ളം നമുക്ക് വേണ്ടേ വേണ്ട. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ലിഡ് വെച്ചിട്ട് ഒന്ന് 2-3 മിനിറ്റ് അടച്ച് വെക്കുക. ഇപ്പം ഞാനിവിടെ 2-3 മിനിറ്റ് അടച്ച് വെക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ടോയെന്ന്. ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇടാം. അപ്പം നമ്മൾ ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായി. ഗ്രേവിയോടെ നിങ്ങൾക്ക് ഈ ചിക്കൻ ചുക്ക വേണമെങ്കിൽ ഈ ടൈമിൽ തന്നെ ഗ്യാസ് ഓഫാക്കുക, അല്ലാത്തവർ തുറന്ന് വെച്ചിട്ട് കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കുക. ഈ ഡ്രൈ ആക്കി എടുക്കുന്നതാണ് ഈ ചിക്കൻ ചുക്കേൻ്റെ മറ്റു പരിവം. എനിക്കിപ്പം ഗ്രേവിയോടെ, കുറച്ച് ഗ്രേവിയോടെ ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിത് ഓഫാക്കുന്നു. അപ്പം നമ്മൾ ടേസ്റ്റി ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായി. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക. പിന്നെ ഇതുണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും റെഡിയായി. ഇപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബൈ.